സിനിമാ താരങ്ങളും സാധാരണ മനുഷ്യർ തന്നെയാണ്. എല്ലാവരെയും പോലെ അവർക്കും ഇഷ്ടമുള്ള താരങ്ങളുണ്ടാകും. അങ്ങനെ മറ്റൊരു താരത്തോടുള്ള തങ്ങളുടെ ആരാധന തുറന്നു പറയുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് നടിമാരും നടന്മാരും മലയാള സിനിമാ ലോകത്തുണ്ട്. മലയാള സിനിമയിലെ താരങ്ങളെ മാത്രമല്ല മറ്റു ഭാഷകളിലെ താരങ്ങളെ ആരാധിക്കുന്ന മലയാള സിനിമാ താരങ്ങളുമുണ്ട്. മലയാള സിനിമയിലെ മിന്നം താരമാണ് അനുശ്രീ. റിയാലിറ്റി ഷോയിലൂടെയാണ് അനുശ്രീ സിനിമയിലെത്തുന്നത്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നടിമാരെ സമ്മാനിച്ചിട്ടുള്ള ലാൽ ജോസിൻ്റെ നായികയായിട്ടായിരുന്നു അരങ്ങേറ്റം. ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു അനുശ്രീയുടെ ആദ്യത്തെ ചിത്രം. സിനിമയും കഥാപാത്രവും ഹിറ്റായതോടെ പിന്നെ അനുശ്രീക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് നിരവധി ഹിറ്റുകളുടെ ഭാഗമായി മാറാൻ അനുശ്രീക്ക് സാധിച്ചിട്ടുമുണ്ട്. മലയാള സിനിമയിലെ മുൻനിര സംവിധായകരുടെ നായികയാകാനും താരത്തിന് സാധിച്ചു. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും തൻ്റെ നാടൻ പെൺകുട്ടി ഇമേജ് കാത്തു സൂക്ഷിക്കുന്ന താരം കൂടിയാണ് അനുശ്രീ. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം. സൂര്യയുടെ കട്ട ആരാധികയാണ് അനുശ്രീ. പലപ്പോഴായി സൂര്യയോടുള്ള തൻ്റെ ആരാധന അനുശ്രീ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യ ഗ്ലിറ്റ്സ് നൽകിയ അഭിമുഖത്തിൽ സൂര്യയോടുള്ള തൻ്റെ ആരാധനയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അനുശ്രീ. ആ വാക്കുകൾ വിശദമായി. ലോകത്തിലെ എല്ലാവർക്കും അറിയാം അനുശ്രീ ഒരു നായകൻ്റെ വലിയ ആരാധികയാണെന്ന്. അവതാരക പറയുന്നതോടെ സൂര്യ എന്ന ആവേശത്തോടെ പറയുകയായിരുന്നു അനുശ്രീ. ഒരു നായകൻ്റെ ആരാധികയാണ് താനെന്ന് ഒരു നായിക ഇത്ര ആവേശം കാണിക്കില്ലെന്ന് അവതാരക പറഞ്ഞപ്പോൾ അതേ എന്ന് പറഞ്ഞ് അനുശ്രീ. സൂര്യയുടെ ഫോട്ടോ എവിടെ കണ്ടാലും താൻ ഇറങ്ങി അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുമെന്നും പറയുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ എനിക്ക് ജ്യോതികയാകണമെന്ന് പറഞ്ഞ അനുശ്രീ എന്നാൽ സൂര്യ ജ്യോതികയെ തന്നെ കെട്ടണമെന്ന് പറയുന്നുമുണ്ട്. സൂര്യയോടുള്ള തൻ്റെ ആരാധന തുറന്നു പറഞ്ഞതിനു മുമ്പ് സൂര്യയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പറഞ്ഞതിനു ശേഷം ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് അനുശ്രീ പറയുന്നത്. അതേസമയം സൂര്യ ഫാൻസ് അതിനുള്ള അവസരം ഒരുക്കാൻ നോക്കിയതിനെക്കുറിച്ചും താരം പറയുന്നുണ്ട്. കേരളത്തിൽ സൂര്യ വരുന്നുണ്ടെങ്കിൽ എത്തുന്നതിന് മുന്നേ തന്നെ താൻ അറിയുമെന്നാണ് അനുശ്രീ പറയുന്നത്. സൂര്യ ഫാൻസ് തന്നെ വിളിക്കുകയും മീറ്റപ്പിന് എപ്പോഴാണ് പറ്റുക എന്ന് ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് അനുശ്രീ പറയുന്നത്. എന്നാൽ താൻ അവരോട് ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിരസിക്കുകയാണ് ചെയ്യാറെന്നാണ് അനുശ്രീ പറയുന്നത്. എന്ന് സൂര്യയ്ക്കൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടുമോ അന്നേ ഇനി കാണുകയുള്ളൂ എന്നാണ് അനുശ്രീ പറയുന്നത്. ഡയമണ്ട് നെക്ലേസിലൂടെ അരങ്ങേറിയ അനുശ്രീ പിന്നീട് റെഡ് വൈൻ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, പുള്ളിപ്പുളിയും ആട്ടിൻകുട്ടിയും, ഇതിഹാസ, മഹേഷിൻ്റെ പ്രതികാരം, അങ്ങനെ നിരവധി സിനിമകളുടെ ഭാഗമായി. ഇതിഹാസയിലെയും മഹേഷിൻ്റെ പ്രതികാരത്തിലെയും പ്രകടനങ്ങൾ ഏറെ പ്രശംസ നേടിക്കൊടുത്തായിരുന്നു. റിയാലിറ്റി ഷോയിലൂടെയാണ് അനുശ്രീ സിനിമയിലേക്ക് എത്തുന്നത്. ഷോയുടെ വിധികർത്താവായിരുന്ന ലാൽ ജോസ് പിന്നാലെ തൻ്റെ നായികയായ അനുശ്രീക്കുള്ള അരങ്ങേറ്റം ഒരുക്കുകയായിരുന്നു. മോഹൻലാൽ നായകനായ ജിത്തു ജോസഫ് ഒരുക്കിയ ട്വൽത്ത് മാൻ ആയിരുന്നു അനുശ്രീയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. താര എന്ന ടൈറ്റിൽ റോളിലെത്തുന്ന സിനിമയാണ് അനുശ്രീയുടേതായി അണിയറയിലുള്ള പുതിയ സിനിമ.